എന്നെ കുറിച്ച് അറിയുക അമ്മയ്ക്ക്, ഞാൻ ഒരു അനാഥനാണ്. A born of. Like me? Not at all like you. ആമിക്ക് ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശൻ മുത്തശ്ശി, അങ്ങനെ ഒരുപാട് പേർ. അവർ തന്നെ ദത്തെടുത്തതല്ല, സ്വന്തമാക്കിയതാണ്. എന്റെ കഥയിൽ അങ്ങനെ ആരുമില്ല. റൂക്സ് ആൻഡ് വെൽസ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനിയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ബോർഡിംഗ് സ്കൂളിലും പിന്നെ കോളേജിലും മുടങ്ങാതെ മാസം തോറും ആ കൽക്കട്ട ബേസ് കമ്പനിയുടെ മണി ഓർഡർ എത്തിയിരുന്നു. തിരിച്ചറിവിന്റെ പ്രായം എത്തിയപ്പോൾ ഞാൻ അന്വേഷണം തുടങ്ങി. റൂക്സ് ആൻഡ് വെൽസ് എന്ന കമ്പനിയും ഞാനുമായുള്ള ബന്ധം, തന്റെ ഭാഷയെ പറഞ്ഞാൽ എന്ത് ജനറ്റിക് ചുറ്റിക്കളിയാണ് ഇതിന്റെ പിറകിലെന്നറിയാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഒരു ദിവസം ഞാൻ ചെന്നു രക്ഷകർത്താവായ കമ്പനി തേടി കൽക്കട്ടയിൽ. പക്ഷേ ഇളം മഞ്ഞ നിറമടിച്ച വിക്ടോറിയൻ ബിൽഡിംഗ് അടച്ചിരുന്നു. കമ്പനി വൈൻഡപ്പ് ചെയ്തു. സായിപ്പന്മാർ തിരിച്ചുപോയി. വെറുതെ അങ്ങ് പോയതല്ല, കണക്കില്ലാത്ത ഒരു വലിയ തുക എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് ഒരു ധനികനായ അനാഥനാക്കി എന്നെ മാറ്റിയിട്ട് എന്റെ പേറ്റൻസ് പോയി. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കന്റെ കഥ, ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. എനിക്ക് ഒരു സഹായം കൂടി ചെയ്യോ? എന്ത് സഹായം? ഞാൻ ഈ മാല വിറ്റ കാശും കൊണ്ട് ചെല്ലുന്നതും കാത്തിരിക്കാ പാവം. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് പണമില്ലാതെ കയ്യും വീശി ചെന്ന തകർന്നു പോവാ പാവം. എന്റെ കയ്യിലൊരു ഡ്രാഫ്റ്റ് ഉണ്ട്, ഞാനത് മാറി ഈ മാല വിറ്റ് കിട്ടിയ കാശാണെന്ന് പറഞ്ഞ് ഗോപിക്ക് കൊടുത്തോളാം. പക്ഷേ അതെന്റെ അക്കൗണ്ടിലൂടെ മാറാൻ പറ്റൂ. സാർ എന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ബാങ്കില് ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഒന്ന് പരിചയപ്പെടുത്തോ. എത്ര രൂപയുടെ ഡ്രാഫ്റ്റ്? 30 ലക്ഷം. കുട്ടിക്ക് എവിടെന്നാ ഇത്രയും പണം? എന്റെ ഒരു ആവശ്യത്തിന് അച്ഛൻ തന്നതാ. എനിക്കിനി ആവശ്യങ്ങളൊന്നുമില്ല. 30 ലക്ഷം ഒരു കള്ളനുക്കാ? അയാൾ കള്ളനൊന്നുമല്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലവനാ, വലിയൊരു മനസ്സുള്ളവനാ.